ഒരു ഒന്നര ഒന്നേമുക്ക കൊല്ലത്തെ പഴക്കമുള്ളൂ. രണ്ടര ലക്ഷം രൂപ 2017 വണ്ടി ഓട്ടോമാറ്റിക് ആണ്. അധികം കാണാത്ത ഒരു വണ്ടിയാണ്. കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല. എന്നാലും സിംഗിൾ ഓണർ ആണ്, അതുപോലെ തന്നെ ലോ കിലോമീറ്ററുമാണ്. ഡീസൽ വണ്ടിയാണ്, സിംഗിൾ ഓണർ. 45,000 കോടിയിലുള്ളൂ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് വണ്ടി നമ്മൾ എടുക്കലേ ഇല്ല. നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പുതിയൊരു ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ വെന്നിയൂരുള്ള സഫ യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോറൂം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ഒരു 1.5 lakhs മുതൽ മുകളിലേക്ക് ഒരു 5 lakhs അല്ലെങ്കിൽ ഒരു 6 lakhs ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള വണ്ടികളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. ഇപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ എന്ന് പറഞ്ഞാൽ ആൾട്ടോ 800, ഇയോൺ, അതുപോലെ തന്നെ സ്പാർക്ക് 800 ഇങ്ങനെയുള്ള വണ്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ഒരു ഫാമിലി കാറുകളായിട്ട് പറയാൻ പറ്റിയ സ്വിഫ്റ്റ്, i20, എറ്റിയോസ്, ലിവ ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികളും ഇവിടെയുണ്ട്. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ജീപ്പ് കോമ്പസിൻ്റെ മുന്നിൽ നിന്നാണ്. ഇപ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വണ്ടികളും ഇവിടെയുണ്ട്. അപ്പോൾ ഏതായാലും രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു ഷോറൂം കവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളിക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഒരാളിലേക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സഫ യൂസ്ഡ് കാർ ഷോറൂമിലെ വാഹനങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ട് നൗഷാദ്ക്കാണ് നമ്മുടെ കൂടെ ഉള്ളത്. നൗഷാദ്ക്കാക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, നൗഷാദ് പീച്ചി. പീച്ചി എന്നാണ് വിളിക്കുന്നത് അല്ലേ? പീച്ചി എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയുള്ളൂ. അറിയുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. നൗഷാദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അറിയില്ലായിരിക്കും, പീച്ചി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ആദ്യത്തെ വണ്ടി സാൻഡ്രോ സിംഗ് ആണ്. സാൻഡ്രോ, സാൻഡ്രോ സിംഗ് അല്ല, സിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോഡൽ ലാസ്റ്റ് ഇറങ്ങിയ സാൻഡ്രോ ആണ്. ഇത് 2020 വണ്ടിയാ. 20 വണ്ടിയാണല്ലേ? ഒരു ഒന്നര ഒന്നേമുക്ക കൊല്ലത്തെ പഴക്കമുള്ളൂ. അതെ. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 14,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണോ? പരിക്കളൊന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. 65 നിങ്ങളുടെ മലപ്പുറം തിരുവരങ്ങാടി രജിസ്ട്രേഷൻ വണ്ടി. രജിസ്ട്രേഷൻ വേണ്ടി എത്രയൊക്കെ ചോദിക്കുന്നത്? ഇത് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വില 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, സ്പോർട്സ് ആണ്. സ്പോർട്സ്, സ്പോർട്സ് ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 4 ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റ് എടുക്കാൻ ചോദിക്കുന്നത്. പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. മൈലേജ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഇതിനകത്ത്? ഇതൊരു 17 കിട്ടും. 17 റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാം. ഈ 4 lakhനകത്ത് നമുക്ക് ലോൺ ആക്കി എത്ര ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3 ലക്ഷം വരെ കിട്ടും. 3 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഓക്കെ, ഈ 4 ലക്ഷം എന്ന് പറയുന്നത് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും കൂടി കുറയ്ക്കൂലേ? ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ രണ്ടാമത്തെ വാഹനം മഹീന്ദ്രയുടെ ഒരു SUV അല്ലെങ്കിൽ MPV എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ബൊലേറോ ആണ്. ഇത് 7-സീറ്റർ വണ്ടിയല്ലേ? 7-സീറ്റർ വണ്ടി. ഏതാ ഇയർ വരുന്നത്? ഇത് 2008 വണ്ടിയാ. 8 വണ്ടി. അപ്പൊ നമുക്ക് പേപ്പർ എടുത്തോലും ചെയ്യേണ്ടി വരും, റിന്യൂവൽ എടുത്തോലും ചെയ്യേണ്ടി വരും അല്ലേ? പരിക്ക് എന്തെങ്കിലും ഉണ്ടോ വണ്ടിയിൽ? ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? 2008 വണ്ടിയാണ്, അതുകൊണ്ട് ചോദിക്കുന്നത് രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. കിലോമീറ്റർ? കിലോമീറ്റർ 1 ലക്ഷം. അങ്ങനെ 1 ലക്ഷം ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയാണ് ചോദിക്കുന്നത് വില? 2.5 ലക്ഷം രൂപ. 2,50,000 രൂപയാണ് ഇപ്പൊ ചോദിക്കുന്നത്. 2008 മോഡൽ ബൊലേറോ ആണ്. ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് KL02 കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2.5 വീണ്ടും കുറയില്ലേ? നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. നമ്മുടെ അടുത്ത വാഹനം മാരു സുസുക്കിയുടെ ഹാഷ്ബാക്ക് ആറായ വാഗണർ ആണ്. അത്യാവശ്യം നല്ലൊരു എൻക്വയറീസ് ഉള്ള ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെ, ഏതാ ഇയർ? ഇത് 2017 വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വാഗണർ ആണ്. ഓക്കെ, അപ്പൊ കുറെ ആളുകൾ ഓട്ടോമാറ്റിക് വണ്ടികളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടോമാറ്റിക് വാഗണർ ഇവിടെ 40,000 ഓടിയിട്ടുള്ളൂ. 40,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർ ആയിട്ടുണ്ട്. തേർഡ് ഓണറിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, 450,000 രൂപന് വില ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 2017 മോഡൽ അല്ലേ? 2017 മോഡൽ ഓട്ടോമാറ്റിക് വാഗണർ ആണ്. 40,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. പക്ഷെ തേർഡ് ഓണറിലേക്ക് മാറിയിട്ടുണ്ട്. 450,000 രൂപയാണ് ആസ്കിങ് റേറ്റ്. പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ടയറും നമുക്കൊരു എല്ലാം അത്യാവശ്യം ആവറേജ് ടയർസ് കാര്യങ്ങളുണ്ട്. ബോഡിയൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഞാനും കാണുന്നില്ല. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് മൈലേജ് നമുക്ക് എത്ര കിട്ടും? മൈലേജ് ഒരു 14 കിട്ടും. 14 ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലേ? എന്തായാലും മാനുവലിനേക്കാളും 2 കിലോമീറ്ററിലും 3 കിലോമീറ്ററോ കുറയും. ഓക്കെ, അപ്പൊ 4.5 വീണ്ടും കുറയ്ക്കും കേട്ടോ. നമുക്ക് അടുത്ത വാഹനത്തിലേ. വീണ്ടും ഒരു വാഗണർ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ച് നീളം കൂടിയ വാഗണർ ആണ്. ന്യൂ ഷേപ്പിലുള്ള വാഗണർ ആണ്. ഇത് മാനുവൽ അല്ലേ? 1 ലിറ്റർ ആണോ അല്ലെങ്കിൽ 1.2 ആണോ? 1 ലിറ്റർ ആണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും.
ഏതാ ഇയർ 2019 2019 വണ്ടി എത്ര ഓടിയിട്ടുണ്ട് കാ 60000 ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓക്കേ അപ്പോൾ 2019 ഓണർ മോഡലിലുള്ള 60000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള KL27 രജിസ്ട്രേഷനിൽ വരുന്ന വാഗണറാണ് പുതിയ ഒരു ഷോറൂം കണ്ടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്കില്ല ഇത് VXI ആണോ VXI എസ് സി പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരും റിയർ വൈപ്പർ ഇല്ലെന്ന് തോന്നുന്നില്ല ഇല്ല റിയർ വൈപ്പറും വരുന്നില്ല ഓക്കെ എത്രയാണ് ചോദിക്കുന്നത് 480000 രൂപ കൊടുക്കാം 480000 രൂപയാണ് ആസ്കിങ് റേറ്റ് 2019 മോഡല് വാഗണർ ന്യൂ ഷേപ്പിലുള്ള വണ്ടിയാണ് ഇതിനകത്ത് ലോൺ ആണെങ്കിൽ നമുക്ക് എത്ര ലോൺ ആക്കാൻ പറ്റും ലോണ് 400000 വരെ കിട്ടും 400000 രൂപ വരെ ലോൺ കിട്ടും ഓക്കെ അടുത്ത വാഹനം ഒരു 7-സീറ്റർ വണ്ടിയാണ് റൈനോ അല്ലേ റൈനോ ഓക്കെ അധികം കാണാത്ത ഒരു വണ്ടിയാണ് പക്ഷേ കോളേജിന്റെ സെയിം അതെ സ്പേസ് കാര്യങ്ങൾ അതായത് സ്പേസ് 7-സീറ്റ് വണ്ടിയാണ് 7-സീറ്റർ വണ്ടിയാണ് ഡീസൽ ഡീസൽ വണ്ടിയാണ് 2012 വണ്ടിയാണ് പന്ത്രണ്ടാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയാണ് കിലോമീറ്റർ 100000 ഓടിയിട്ടുണ്ട് 100000 ഓടിയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ലോക്കൽ മാർക്കറ്റിൽ കിട്ടില്ലെന്ന് തോന്നുന്നില്ല പക്ഷെ ടൗൺ ഏരിയയിലേക്ക് പോയാലേ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ നിലവിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റൈനോ ആണ് KL57 കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് രജിസ്ട്രേഷൻ വരുന്നത് ടയർ വാങ്ങലൊക്കെ നമുക്ക് ഒരു ആവറേജ് ടയർസും അറിയാം തരക്കേടില്ലാത്തൊരു വണ്ടി ഒരു 7-സീറ്റർ വണ്ടി ഡീസൽ ആണ് മൈലേജ് ഒക്കെ എത്ര കിട്ടും മൈലേജ് ഒരു 12 കിട്ടും 12 ഒക്കെ കിട്ടുള്ളൂ അല്ലേ ഓക്കെ എത്രയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇത് 125000 രൂപ 1.5 ലക്ഷം രൂപയാണ് ഇവിടെ ആസ്കിങ് റേറ്റ് അതിനകത്ത് കുറയില്ലേ എന്നാലും 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു 7-സീറ്റർ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അടുത്ത വാഹനം ഒരു സെഡാൻ ടൈപ്പ് വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ സിയാസ് ആണ് ഇത് സെഡ് എ പ്ലസ് ആണ് അപ്പൊ ഡീസൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഏതാ ഇയർ വരുന്നത് ഇത് 2016 വണ്ടി ഹൈബ്രിഡ് 16 ഹൈബ്രിഡ് ആണ് ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് 1 ലാക്ക് ഓടിയിട്ടുണ്ട് എങ്ങനെ 1 ലാക്ക് ഓടി ഫുൾ കമ്പനി സർവീസ് ഫുള്ള് സിംഗിൾ ഓണർ ആണോ ഓക്കെ KL49 രജിസ്ട്രേഷൻ ആണ് പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കെ പരിക്ക് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പൊ പക്കാ ക്ലെയിം വണ്ടി എന്ന് പറയല്ലേ അത്യാവശ്യം മൈലേജ് പിന്നെ 20-ന്റെ മുകളിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും 22 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ മൈലേജും കിട്ടുന്ന പല ആളുകളും ഉപയോഗിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട് ഡീസൽ വണ്ടി ആയതുകൊണ്ട് എത്രയൊക്കെ റേറ്റ് ഇത് 6,50,000 രൂപ 6,50,000 ആസ്കിങ് റേറ്റ് 2016 അല്ലേ 16 സിയാസ് ZA+ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് നമുക്ക് ലോണൊക്കെ ആണെങ്കിൽ 5.5 ഒക്കെ കയറില്ലേ ഓ കിട്ടും ഓക്കെ നമുക്ക് അടുത്ത വാഹനത്തിൽ പോകും അടുത്ത വാഹനം ഒരു സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പല്ല അതിന് തൊട്ട് മുന്നേ ഉള്ള ഓൾഡ് ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ആണ് ഇപ്പൊ ഏതാ 2016 ആണോ 17 ആണോ 2013 വണ്ടിയാണ് 13 വണ്ടിയാണ് അല്ലേ ഒന്ന് പോളിഷ് ഒക്കെ 80000 ഓടിയിട്ടുള്ളൂ 80000 ഓടിയിട്ടുള്ളൂ ഡീസൽ ആണോ ആ ഡീസൽ സിംഗിൾ ഓണർ ആണോ തേർഡ് ഓണർ ആയിട്ടുണ്ട് തേർഡ് ഓണർ ആയിട്ടുണ്ട് ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് പരിക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ടയർ ആണെങ്കിലും നമുക്കൊരു ആവറേജ് ഉണ്ട് 40-50 ആ റേഞ്ചില് പേഴ്സണലി നമുക്ക് പറയാൻ പറ്റും കൂടിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് എത്രയൊക്കെ വില ഇത് 3,90,000 രൂപ കൊടുക്കാം 3,90,000 രൂപയാണ് ആസ്കിങ് റേറ്റ് 2013 ഡീസൽ വണ്ടി 80000 കിലോമീറ്റർ അല്ലേ അതെ 80000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് ആണ് നമുക്ക് ലോൺ ആണെങ്കിൽ എത്ര കിട്ടും 2.5-3 കയറിയിരിക്കും മൈലേജ് ഒക്കെ ആണെങ്കിൽ 18-ന് മുകളിൽ ഒരു 17-18 ആ റേഞ്ചിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാവുന്ന മാരുതിയുടെ വണ്ടിയാണ് നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വീണ്ടും ഒരു ഹാച്ച് ബാക്ക് വണ്ടിയാണ് ഹുണ്ടായിയുടെ i20 എന്ന വണ്ടിയാണ് എലൈറ്റ് i20 ആണ് എല്ലാം ഓപ്ഷൻ പെട്രോൾ 6,000 രൂപ ആണോ അല്ല 2,000 രൂപ 6,000 രൂപ 6,000 രൂപ ഓക്കെ അപ്പൊ ടോപ്പ് എൻഡ് മോഡലാണ് ആസ്റ്റ ഓപ്ഷണൽ ആണ് 2016 അല്ലേ 16 വണ്ടിയാണ് എത്ര ഓടിയിട്ടുണ്ട് 30,000 ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടിയാണ് ഇപ്പൊ 2016 സിംഗിൾ ഓണർഷിപ്പിലുള്ള ആസ്റ്റ ഓപ്ഷണൽ 30,000 കിലോമീറ്റർ ഓടിയ i20 എലൈറ്റ് ആണ് ടയർ വാങ്ങലൊക്കെ ആണെങ്കിലും ഫ്രണ്ട് ഓൾമോസ്റ്റ് പുതിയ തന്നെ എന്ന് പറയാം കുറേ ടയർ ലേശം കുറവാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒക്കെ ക്ലീൻ വണ്ടി തന്നെയാണല്ലോ KL65 രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് എത്രയൊക്കെ റേറ്റ് ഇത് 6,00,000 രൂപ കൊടുക്കും 6,00,000 രൂപയാണ് ആസ്കിങ് റേറ്റ് കുറയല്ലേ സിംഗിൾ ഓണർ ആണ് അതുപോലെ തന്നെ ലോ കിലോമീറ്ററുമാണ് അതാണ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് പിന്നെ ആസ്റ്റ ഓപ്ഷണൽ ആണ് 6 എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓർഡറായിട്ടുള്ള i20 ആണ് നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത വാഹനം ഒരു ടൊയോട്ടയുടെ ഹാച്ച്ബാക്ക് കാറാണ് ഫ്രണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ടൊയോട്ടയുടെ എറ്റിയോസ് ലിവ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ ഡീസലാണ് അപ്പോൾ 1 ലക്ഷം വണ്ടി
ഡിമാൻഡ് ഉണ്ടാവില്ല. ടിയോസ് നിവ ഡീസൽ പൊതുവേ ഡിമാൻഡ് കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ഡ്യുവൽ ടോണിലാണ് കളർ. വന്ന് ടോപ്പിലൊക്കെ ബ്ലാക്ക് ആണ്. 2018 ആണോ? ആ 18 വണ്ടി. 18 വണ്ടിയാണ്. നല്ലൊരു 70,000 ഓടിയിട്ടുണ്ട്. 70,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണോ? ആ സിംഗിൾ ഓണർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ വണ്ടിയാണ്, സിംഗിൾ ഓണറുമാണ്. 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ വണ്ടിയാണ്. ടയറ് ഇപ്പോൾ സെക്കൻഡ് ടയർ ആയിരിക്കും അല്ലേ? ഏകദേശം ഒരു 40-50% ടയേഴ്സ് പറയാം. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പക്കാ ക്ലീൻ വണ്ടി എന്ന് വേണേൽ പറയാം. രജിസ്ട്രേഷൻ വരുന്നത് KL 55 രജിസ്ട്രേഷൻ ആണ്. ഇവിടെ തന്നെ തിരൂരല്ലേ? തിരൂർ രജിസ്ട്രേഷൻ ആണ്. എത്രയൊക്കെ വില എങ്ങനെയാണ്? 8 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം. 8 ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ്. ഈ ഒന്ന് കുറച്ചൊരു വില കൂടുതലുണ്ട്, പക്ഷേ ഡിമാൻഡും ഉണ്ട് വണ്ടിക്ക്. പുതിയതിന് ഓൾമോസ്റ്റ് ഈ ഒരു 9,000 രൂപ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇപ്പം നിലവിൽ 8 ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ്. പൊതുവെ റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ ഈ വണ്ടിക്ക് പൊതുവെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് റേറ്റ്. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വണ്ടിയാണ്. പെട്രോളിനെക്കാട്ടും ഡിമാൻഡ് ഡീസലും എല്ലി വെക്കാണെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും 8 കുറയ്ക്കാലോ അല്ലേ. വീണ്ടും ഒരു എറ്റിയോസ് ലിവേനാണ്, റെഡ് കളറാണ്. ടോപ്പിന്റെ മോഡലാണ്. ഇതിന്റെ തൊട്ട് താഴെ വി ഡി ഓപ്ഷനിൽ വരുന്ന ലിവയാണ്. എന്തെങ്കിലും സിംഗിൾ ഓണർ ആണോ? രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ബോഡിയൊക്കെ തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു ഡൻഡി സൈഡിലുണ്ട്. ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ക ക്ലീൻ വണ്ടി, റെഡ് കളർ, നല്ല ക്ലീൻ ആണ്. ടയറ് നമുക്ക് ഒരു 60-70% ടയർസും പറയാൻ പറ്റും. KL 46 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇക്ക എങ്ങനെയാ റേറ്റ്? ഇത് 8 ലക്ഷം രൂപ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിട്ടും 8 ലക്ഷം രൂപയാണ് ആസ്കിങ് റേറ്റ്. റെഡ് ആണോ വൈറ്റ് ആണോ ഡിമാൻഡ്? അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു 8 ലക്ഷം തന്നെ നിൽക്കുന്നത്. ഓക്കെ ഓക്കെ, എന്തായാലും 8 ലക്ഷം കുറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത വാഹനത്തിലേ. അപ്പൊ നമ്മുടെ സഫ യൂസ് കാർ ഷോറൂമിലെ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണല്ലോ. ഡിസയർ ആണ്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇക്ക എങ്ങനെയാ ഈ ഡീറ്റെയിൽസ് ഒക്കെ? ഇത് 2013 വണ്ടി. ഓണർഷിപ്പ് എങ്ങനെയാ? രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ. ഓക്കെ, അപ്പൊ 2013 PDA ആണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 65,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയത്. രണ്ടാമത്തെ ഓണർഷിപ്പ്, സോറി, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയ VDA AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസും ഉണ്ടാവും. മൈലേജ് ഒക്കെ നമുക്ക് ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഒരു 18 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറില്ല. ഞാനിപ്പോ ചെയ്തതിപ്പോ റീപ്ലേസ് ഉള്ള വണ്ടി ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള വണ്ടികൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വലിയൊരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പൊ എന്തായാലും ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വണ്ടികളാണ് ഇവര് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇൻകേസ് അങ്ങനെ എന്തെങ്കിലും ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? മോഡൽ കൂടിയ വണ്ടികൾ കൊടുക്കുന്നുണ്ട്. ബ്ലഡ് അല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇക്ക ഈ വണ്ടിയുടെ വില? 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ നെറ്റ് ആണോ? അല്ലെ കുറയില്ലേ നെറ്റ്? 2013 അല്ലേ പറഞ്ഞ? 13 VDA ആണ്. ലോ കിലോമീറ്റർ ആണ്, അതാണ് ഒരു പ്ലസ് പോയിന്റ് പറയാൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം ഒരു തരക്കേടില്ലാത്തൊരു വൃത്തിയുണ്ട്. ബോഡിയാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. 4 ലക്ഷം രൂപയാണ്. എന്നാലും നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക, എന്നിട്ട് ആ സമയം സംസാരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ വീണ്ടും ചെയ്തു കൊടുക്കാം എന്ന് അവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സഫ യൂസ്ഡ് കാർ ഷോറൂമിലെ ഫസ്റ്റ് പാർട്ടായി ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും വാഹനത്തെ പറ്റിയിട്ടോ, ഷോറൂമിനെ പറ്റിയിട്ടോ, ലോണിനെ പറ്റിയിട്ടോ, റേറ്റിനെ പറ്റിയിട്ടോ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായ ഫോൺ നമ്പർ, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ അറിയാത്തവരായിട്ട് കുറേ ആളുകൾ ഇപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴും കമൻ്റായിട്ട് വായിക്കാറുണ്ട് നമ്പർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, നമ്പർ തരുമോന്നൊക്കെ. വീഡിയോയുടെ താഴെയാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും വരും. ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചേ കാണിക്കുള്ളൂ. അപ്പോൾ മോർ എന്നൊരു ഐക്കൺ ഉണ്ട്, ആ മോർ എന്നുള്ള അവിടെ എഴുതിയതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും മാക്സിമം ഷെയർ ചെയ്ത കാര്യം മറന്നു പോകരുത്. നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു സൈനിങ് ഓഫ്.